ഫ്രാൻസിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൽ പണ്ട് മുതലുള്ള ഫ്രഞ്ച് വിപ്ലവ കാലം മുതൽ, നമ്മൾ വോൾട്ടേർ, റൂസോ, മോണ്ടെസ്ക്യൂ എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച കാലം മുതൽ വളരെ ഗംഭീരമായിട്ട് അവരുടെ കലാവിരുദ്ധം, അത് വാസ്തു ശില്പകലയാണെങ്കിൽ ചിത്രകലയാണെങ്കിൽ ഏത് കലകളാണെങ്കിലും, ഇപ്പോഴും മൊണാലിസ എന്നുള്ള വളരെ വിഖ്യാതമായ ചിത്രമെടുക്കുക, അല്ലെങ്കിൽ പാബ്ലോ പിക്കാസോയെ പോലെയുള്ള വളരെ ചരിത്രമുള്ള കലാകാരന്മാരെടുക്കുക, അവരൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഓരോ തെരുവുകളിലേക്ക് പോകുമ്പോഴും കാണുന്നത് ഈ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ്. കാരണം സ്പോട്ടായിട്ട്, സ്പോട്ടിൽ അപ്പം നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, അവള് വളരെ മനോഹരമായിട്ട് നമ്മുടെ ചിത്രം വരക്കുന്നവരുണ്ട്. അതേപോലെ ഈ ചിത്രകലയുടെ വിൽപ്പന, അതായത് എല്ലാ തെരുവുകളിലും, മിക്കവാറും തെരുവുകളിലൊക്കെ നമ്മൾ കാണുന്നത് എല്ലാവരും, പ്രായം ചെന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്, ഇവരൊക്കെ സ്പോട്ടിൽ നമുക്ക് ചിത്രങ്ങൾ നൽകും. കാരണം അവർക്കതൊരു ഒരു ഒരു ശരിക്കും ഒരു വികാരമാണ്, അത് സാമ്പത്തികമായിട്ടുള്ള ഒരു താല്പര്യമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള കലാരൂപങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർ, ഒളിമ്പിക് സമയമാണ്, ഒളിമ്പിക്സ് സമയത്ത് വരുന്ന സന്ദർശകരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒളിമ്പിക്സ് മത്സരങ്ങളില്ലാത്ത സമയങ്ങളിൽ അവരൊക്കെ വരുന്നത് ഈ മൊണാലിസയുടെ നാട് കാണാനാണ്, പിക്കാസോയുടെ നാട് കാണാനാണ്. അപ്പോൾ ആ പാരമ്പര്യം ശരിക്കും, അതായത് നമ്മൾ എത്ര വർഷങ്ങൾ മാറിക്കഴിഞ്ഞാലും ഫ്രാൻസിനെ അറിയുന്നവർ പറയുന്ന ഒരു കാര്യം, ഫ്രാൻസ് ഒരിക്കലും അതിൻ്റെ പാരമ്പര്യത്തെ മറക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ എല്ലാം, അതായത് ഇവിടെ ആരൊക്കെയാണോ എത്തുന്നത്, എത്തിപ്പെടുന്നവർ ആരൊക്കെയാണ്, അവരൊക്കെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ആ സുന്ദരമായ ചിത്രങ്ങളാണ് ഈ തെരുവും, അല്ലെങ്കിൽ ഈ കലാകാരന്മാരുടെ കൂട്ടായ്മകളും, ഇവിടുത്തെ ബഹളവും, ഇവിടുത്തെ നിർമ്മാണങ്ങളുമൊക്കെ നമുക്ക് നൽകുന്നത്.